Assalamualaikum warahmatullahi wabarakatuh. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാവുകയില്ല. അത്രയും ആഗ്രഹം നമുക്കുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും, അങ്ങനെ ഉണ്ടല്ലോ, പല പ്രാവശ്യവും വേണം എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുത്തല അതിന് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. പോയവർക്ക് വീണ്ടും പോകാൻ അള്ളാഹുത്തല ഭാഗ്യം നൽകട്ടെ. ഒരു പ്രാവശ്യം പോലും കഅബ കാണാത്തവർക്ക് അള്ളാഹുത്തല കാണാൻ തോഫീ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും അതിങ്ങനെ ആഗ്രഹിക്കും ചില ആളുകളൊക്കെ, ഹജ്ജ് ഉംറ. അപ്പം ഹജ്ജ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണും, ഉംറ ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണും. അപ്പം അങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അനുമാനത്തിൻ്റെ വ്യാഖ്യാനം ചിലപ്പോൾ നമ്മൾ പറയാൻ എന്താണ്, ആ താമസം വിനാ വൈകാതെ നമുക്ക് ഉംറക്കെങ്കിലും ഒരു അവസരം കിട്ടും, അല്ലെങ്കിൽ ഹജ്ജിന് അവസരം കിട്ടും എന്നായിരിക്കും. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് അങ്ങനെയല്ല. വ്യാഖ്യാനം നല്ലതാണ്, സ്വപ്നവും നല്ലതാണ്, വ്യാഖ്യാനവും നല്ലതാണ്, പക്ഷെ അനുമാനത്തിൻ്റെ വ്യാഖ്യാനം ശരിയായിട്ടില്ല. മഹാനായ മുഹമ്മദ് ബിൻ സീരിൻ റളിയല്ലാഹുവിനോടുത്ത് തഫ്സീറുൽ അഹ്ലാമുൽ കബീർ എന്ന് പറയുന്ന കിതാബിൻ്റെ 54-ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. ഫഇൻ റഅ അന്നഹു ഹജ്ജ അവ ഇഅ്തമറ, ഒരാൾ സ്വപ്നം കാണുന്നത് ഹജ്ജ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നതായിട്ട്, ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വ്യാഖ്യാനം പറഞ്ഞ് തോല ഉംറുഹു വസ്തിഖാമ ഉംറുഹു എന്നാ, രണ്ടും നല്ലതാണ്. വയസ്സ് അധികരിക്കും, അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സുതാര്യത ഉണ്ടാകും, ഒരു ഇസ്തിഖാമത്തിന് നിലനിൽപ്പ് ഉണ്ടാകാറില്ലേ. ഏതൊരു വിഷയത്തിലും നമുക്കൊരു നിലനിൽപ്പ് വേണം, ഒരു കാഴ്ചപ്പാട് വേണം, അതില്ലെങ്കിൽ പ്രയാസ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരു നിലനിൽപ്പോട് കൂടെ പോകും, അവനക്ക് വയസ്സും കൂടുതലുണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അതല്ലാതെ അതിനുള്ള അവസരം കിട്ടുമെന്നല്ല. ഏതായാലും അള്ളാഹു തആല അതിനുള്ള അവസരം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ ബിറഹ്മത്തിക്ക് റഹ്മത്തുള്ളാഹി.